പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആണുങ്ങളോടും സ്ത്രീകളോടും പറയാനുള്ളത്, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകണം. ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകണം. നമ്മൾ മുസ്ലിമാണോ നമ്മൾ എന്തായാലും നിസ്കരിക്കണം. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിമാണെങ്കിൽ നമ്മൾ എല്ലാ നിസ്കാരങ്ങളും നിർവഹിക്കേണ്ടവരാണ്. ആ നിർവഹിക്കുന്ന നിസ്കാരം ജമാഅത്താകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആരെങ്കിലും, ഇത്രയും ആളുകളുണ്ടല്ലോ കൂടിയിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഒരാളെന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? ഒരു രാത്രി മഗ്രിബ് മുതൽ സുബ്ഹി വരെ ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈവെപ്പി. നമ്മളങ്ങനെ ചെയ്യും ചില ദിവസം. റമദാനിലെ ഏതെങ്കിലുമൊക്കെ രാത്രികളിൽ ചിലപ്പോ മഗ്രിബിന് പള്ളി വന്ന് നോമ്പ് തുറന്ന് അവ്വാബീ നിസ്കരിച്ച്, തസ്ബീഹ് നിസ്കരിച്ച്, തറാവീഹ് നിസ്കരിച്ച്, വിത്ര നിസ്കരിച്ച് അവസാനം വെളുപ്പിനെ വരെ ഇരുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കും. അത് കൊല്ലത്തിൽ ഒരിക്കലേ ചിലപ്പോ ഉണ്ടാവും. ഒരു രാത്രി പകുതി ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉമ്മമാരോ സഹോദരിമാരോ, രാത്രിയെ രണ്ടായി ഡിവൈഡ് ചെയ്യൂ. രാത്രി 6 മണി മുതൽ 12 മണി വരെ ഞാൻ ഇബാദത്ത് ചെയ്യാം, ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ സാഹചര്യം, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ അതിനെ നമ്മളെ അനുവദിക്കാറില്ല. നമ്മളെല്ലാവരും പക്ഷെ ആഗ്രഹിക്കും നമ്മൾ കുറെ ഒക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ചിട്ടകൾ നമുക്കുണ്ടാവണം. ഈ ചിട്ടകളൊക്കെ പോയപ്പോഴാണ് ജീവിതം വളരെ ദുർബലമാവുകയും നമ്മുടെ മക്കളൊക്കെ ദീനെന്ന് തെറ്റുകയും ചെയ്തത്. എന്റെ മുമ്പിൽ ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും കൂടി വന്നു പള്ളിയിൽ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇവർക്കൊരു പരാതി പറയാനുണ്ട്, നിങ്ങളൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണോ? എന്താ പരാതി എന്ന് വെച്ചാൽ പറഞ്ഞു, ഇവരുടെ മകൾ ഒളിച്ചോടാൻ വേണ്ടി ഇഹ്റാം കെട്ടി നിൽക്കുകയാണ്. മകള് ഒളിച്ചോടാൻ വേണ്ടിട്ട് ഇഹ്റാം കെട്ടി നിൽക്കാണ്. ഇന്ന് പോകും, നാളെ പോകും, അല്ലെ മറ്റന്നാ പോകും ഉറപ്പാണെന്ന് പറഞ്ഞു. എന്താ ചെയ്യാ? ഞാൻ അവരോട് ചോദിച്ചു, ഉമ്മയോട് ചോദിച്ചു, എന്താണ് നിലവിൽ മകളുടെ അവസ്ഥ? അങ്ങനാണല്ലോ, രോഗം അറിഞ്ഞിട്ടാണല്ലോ മരുന്ന് കൊടുക്കേണ്ടത്. എന്താണ് ഈ മകളുടെ അവസ്ഥ? ചില കുട്ടികൾ ഉപദേശിച്ചാൽ നന്നാവും, ചിലര് വാപ്പമാര് പറഞ്ഞാൽ നന്നാവും, ചിലര് ഉമ്മമാര് കരഞ്ഞാൽ നന്നാവും, ചിലര് നാട്ടിലുള്ള പ്രമാണിമാരായ ആളുകൾ വന്ന് 4 വർത്തമാനം പറഞ്ഞാൽ നന്നാവും, ചിലര് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാലും നന്നാവും. ഇതൊന്നും പറ്റാത്തൊരു സാഹചര്യം വരും. ഇവരുടെ ഉള്ളിലുള്ള പ്രണയം, അതിന്റെ എല്ലാ അതിർത്തികളും കടന്ന് ഇനി അയാളെ തന്നെ എനിക്ക് മതി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരും. പിന്നെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. പനി കൂടി നിപ്പയായിട്ട് ഐസിയുൽ എടുത്ത അവസ്ഥയാണ്. മരിക്കുക മാത്രമേ, പിന്നെ കെട്ടിയെടുക്കാന്നുള്ളതല്ലാതെ അതിന് മരുന്നൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ അവിടെയാണ് നിന്നെ കാണാത്ത കണ്ണ്, ഔലിയാക്കളുടെ വർത്താനാണ്, എന്തേ നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല, നിന്നെ ചൊല്ലാത്ത ചൊല്ല് ചൊല്ലല്ല, നീയില്ലാത്ത നെഞ്ച് നെഞ്ചല്ല, നീയില്ലാതെ ജീവിതം ഇല്ല, നീയില്ലാതെ ഞാനോ ഞാനില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികൾ ചൊല്ലിയ വരികളാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്തും. അവര് കാണുന്ന പക്ഷെ അള്ളാഹുവിനെ അല്ല, അവരാരെയാണോ സ്നേഹിക്കുന്നത് അവരെ കാണും. ഞാൻ ഈ പാടിയ ഒരു പ്രേമഗാനമല്ല, ഒരു സൂഫിയാന കലാമ, സൂഫികൾ പാടിയ വരി. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. നമ്മളൊക്കെ ചെല്ലുന്ന ദിക്റാണ്, ഔലിയാക്കളെ ദിക്റാണത്. അതുപോലെ ഈ മക്കള് ഒരു പരിധി കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളിൽ പെട്ടവരല്ലാതെ അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും അത് മനസ്സിലാക്കാതെ അതിലേക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യം വരും. ഇതാണ് അവസാനത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചോട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ കുട്ടികളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, ഇങ്ങനൊക്കെയാണ് സ്റ്റേജ് എങ്കിൽ എന്റെ മകൾ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ ഒക്കെ ഉമ്മമാര് മനസ്സിലാക്കാൻ, സഹോദരങ്ങൾ മനസ്സിലാക്കാൻ, വാപ്പമാര് മനസ്സിലാക്കാൻ, ആകെ ഒരു വഴിയെ പിന്നെ ബാക്കിയുള്ളൂ. ആ വഴി സുബ്ഹി നിസ്കാരത്തിന് മുമ്പേ നിങ്ങൾ എഴുന്നേറ്റ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ മക്കളുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ സുബ്ഹി നിസ്കാരത്തിന് മുന്നേ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. ലോകം കണ്ട മഹാരഥന്മാരായ ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെ ഒക്കെ മാതാപിതാക്കൾ അങ്ങനെ. ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ എഴുന്നേക്കുക,
തഹജ്ജുദിന്റെ നേരം അള്ളാഹു തട്ടാത്ത സമയമാണ്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ വിഷമം പറയാൻ, നിങ്ങളുടെ സഹോദരങ്ങളുടെയോ ഭർത്താവിന്റെയോ ഒക്കെ വിഷമം പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് തഹജ്ജുദിന്റെ സമയം. എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് കൈനീട്ടുക, റബ്ബ് തട്ടിക്കളയൂല ആ സമയത്ത്. ഞാൻ പറഞ്ഞു എഴുന്നേൽക്ക, 41 ദിവസം ബദരീങ്ങൾക്ക് യാസീൻ ഓതിയിട്ട് നിങ്ങൾ ദ്വാരനോ നിങ്ങളുടെ മകൾ കൽബ് അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹു തആല ഒരു പരിഹാരം ഉണ്ടാക്കും. ഇവരുടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ ഭയങ്കര ചിരിച്ചു. അവസാനം ഈ സഹോദരി റൂമിൽ ഇറങ്ങിപ്പോയപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അവരവരുടെ വിഷമം പറഞ്ഞു, അവരുടെ മകൾ ഇറങ്ങിപ്പോകും എന്നൊക്കെയുള്ള വിഷമല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇത്ര ചിരിക്കാണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, അതിനല്ല ചിരിച്ചത്, നിങ്ങൾ പറഞ്ഞു കൊടുത്ത മരുന്ന് കേട്ടിട്ടാണ് ചിരിച്ചത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങൾ എന്താ പറഞ്ഞത്? തഹജ്ജുദിന് എഴുന്നേറ്റ് യാസീനോ, ഈ തള്ള 8 മണിക്ക് എഴുന്നേൽക്കുന്നത്. ഇവര് പണ്ടേ അന്നേരം എഴുന്നേറ്റിരുന്നെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാവില്ല. ഇവരെ എഴുന്നേൽക്കുന്നത് തന്നെ 8 മണിക്കാണ്. ഈ 8 മണിക്ക് എഴുന്നേൽക്കുന്ന അവരോടാണ് ഫജ്ർ സാദ് കുതിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ബദരീങ്ങൾക്ക് യാസീൻ ഓതിയിട്ട് മോളെ കാക്കണേന്ന് പറയാൻ നിങ്ങൾ മരുന്ന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ആ മരുന്ന് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. ഈ പറഞ്ഞതുപോലെ ചിട്ടകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുമ്പോഴാണ് നമ്മുടെ മക്കൾ പതുക്കെ പതുക്കെ നമ്മൾ പിടുത്തം വിടുക. നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് പിടുത്തം വിട്ടു പോവാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് മഗ്‌രിബ് നമസ്കാരത്തിന്റെ ജമാഅത്ത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രമാണ് പറഞ്ഞത്. നമ്മളൊക്കെ നിസ്കരിക്കേണ്ടവരാണ്. രാത്രി മുഴുവൻ നിസ്കരിച്ച ഒരാള് നമ്മുടെ കൂട്ടത്തിലില്ല, രാത്രി പകുതി നിസ്കരിച്ചവരുമില്ല. എന്നാൽ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശ്രദ്ധയോടെ കേൾക്കണം, ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവന് രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇശാ നിസ്കാരം രാത്രി ജമാഅത്തായി നിസ്കരിച്ചു. ജമാഅത്തായിട്ട് എന്തായാലും ഇശാ നിസ്കരിക്കണം. അത് ഉസ്താദിന്റെ പറയില് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും പള്ളിയില് ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി അല്ലാഹുവിന് ഇബാദത്തു ചെയ്ത കൂലിയുണ്ടെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, അവന് രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആയുസ്സിന് എത്ര ദിവസം ഉണ്ടെന്നറിയില്ല, പക്ഷേ ഉള്ള ദിവസം മുഴുവനും രാത്രി നിസ്കരിച്ച കൂലി വേണോ? സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചോ? ആയുസ്സിന് എത്ര ദിവസം ഉണ്ടെന്നറിയില്ല, ഇശാ ജമാഅത്തായി നിസ്കരിച്ചോ? രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ മക്കളെ നിങ്ങൾ കൂടെ നിർത്തി നിസ്കരിക്കൂ, നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ നിസ്കരിക്കൂ, നിങ്ങളുടെ വീട്ടിൽ അനുജത്തി ജ്യേഷ്ഠത്തിമാരുണ്ടെങ്കിൽ അവരോടൊപ്പം നിസ്കരിക്കൂ. ഉപ്പമാരെ, നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ നിസ്കരിക്കേണ്ട സാഹചര്യം വരുമ്പോ ജമാഅത്ത് ഒഴിവാക്കാതെ നിസ്കരിച്ചോ. വലിയ കൂലിയുണ്ട് ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലിയാണെന്ന് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാത്രി മൊത്തം നിസ്കരിച്ച കൂലിയിട്ടും രണ്ടരക്കാലത്തെ ഉള്ളൂ സുബ്ഹി, അത് ജമാഅത്തായി നിസ്കരിച്ചാൽ ഒരു രാത്രിയുടെ പകുതിയുടെ കൂലിയാണ് ഇശാ നിസ്കാരം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടവരാണ്. മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിങ്ങൾ നിസ്കരിക്കാതിരുന്നു, കൈ കെട്ടിയിട്ട് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, പിന്നീട് അവിടുന്ന് സൂറത്തു പാരായണം ചെയ്തു, രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ, മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഉറക്കെ പാരായണം ചെയ്യൂല. അപ്പൊ ഞാനിങ്ങനെ സിദ്ദീഖ് തങ്ങൾ ഓതുന്നത് എന്താണെന്ന് ചെവി വട്ടം പിടിച്ചു. സിദ്ദീഖ് തങ്ങൾ ഫാത്തിഹ പതുക്കെ ഓതുകയാണ്, എന്നിട്ട് ഇമാമ മഅ്മൂമിനു വേണ്ടി ഒന്ന് സാവകാശം ചെയ്യും. ആ സാവകാശത്തിന്റെ സമയം വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു, അവര് കരയുകയാണ്, നിസ്കാരത്തിൽ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് റബ്ബിനോട് ചോദിക്കുന്നത്? റബ്ബനാ
لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. സുബ്ഹാന അല്ലാഹ്. മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരും കൽബിൽ കുറിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തിലാണെന്ന് സർട്ടിഫൈ നൽകിയ ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്ഥാപിച്ചു നൽകിയ ആളാണ്. അവിടുന്ന് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞയാൾ അവര് നിസ്കാരത്തിലും ഒരല്പസമയം കിട്ടിയപ്പോ റബ്ബിനോട് ദ്വാരക്കാണ്, ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. പടച്ചവനെ, ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെ ആക്കിയതിനു ശേഷം എന്റെ കൽബിനെ അതിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ അല്ലാ? ഹിദായത്ത് എനിക്ക് നീ തന്നിട്ടുണ്ട്, ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്റെ കൽബ് അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യം എനിക്കു തരല്ലേ അല്ലാ? എന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ തെറ്റിച്ചു കളയല്ലേ അല്ലാ? ഇതാരാണ് ദുആ ചെയ്യുന്നത്? സയ്യിദുന സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അവരോ ഫുമ്മറിദാ നബി ബക്കറി ഉമരി وعن عليم وعن عثمان ذي الكرم مولاي صل وسلم للخلق كلهم. സ്വർഗാവകാശികളുടെ ദുനിയാവിലെ പട്ടിക എണ്ണുമ്പോ ആദ്യത്തയാൾ സയ്യിദുന സിദ്ദീഖ്, വസാനിയത്നൈന ഇദുഹുമാ ഫിൽ ഗാർ വറഫീഖിഹി ഫിൽ ഇലാനി വൽ ഇസ്റാർ. അവരാണ് റസൂലുള്ളാഹിന്റെ കൂടെ വാർസൗറിലിരുന്നവർ. അവരാണ് ഹബീബായ നബി തങ്ങളുടെ രഹസ്യമറിഞ്ഞവർ. അവരാണ് ഹിജ്റ പോയവർ. അവരുടെ ദുആയാണ് അല്ലാ ഈമാനന്റെ കൽബിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ അല്ലാ, ഈമാനന്റെ കൽബിൽ നിന്ന് ഊരിക്കളയല്ലേ അല്ലാ. അവരത്രയും ദ്വാരക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മളെത്രയാണ് ദ്വാരക്കേണ്ടത്? നമ്മുടെ ഒരു നാവുകൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ നാവുകൊണ്ട് ഒരു മോശവും പറയരുത്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അലിയേ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനമുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, അവിടുന്ന് മാന്യമല്ലാത്തൊരു വർത്തമാനം പറയുമായിരുന്നില്ല, തർക്കങ്ങൾക്ക് വർത്തമാനം പറയുമായിരുന്നില്ല, ഒരാളെയും മോശം പറയുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഈമാൻ തെറ്റിപ്പോകാൻ ഏറ്റവും എളുപ്പം നാവാണ്. നാവിലൂടെ അല്ല ബഹുമാനിച്ച ഒരു കാര്യത്തെ ബഹുമതിയില്ലാതെ പറഞ്ഞു പോയാൽ മതി, അവന്റെ ഈമാൻ തെറ്റിപ്പോയി. എപ്പോഴും കൽബിൽ വേണം ഈമാൻ. ഈമാൻ എന്റെ ഹൃദയത്തിലുണ്ടാകണം. പടച്ചവനെ, എനിക്ക് ഈമാൻ തരണമേ എന്ന് ദ്വാരക്കണം. മുൻഗാമികളൊക്കെയും ആ ദ്വാ ചെയ്തവരാണ്. ഒരു നല്ല വർത്തമാനം നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും നല്ലതേ വരാവൂ. നല്ലതല്ലാത്തത് ചിലത് വന്നുപോയാൽ, ഒരു മോശം വർത്തമാനം കൊണ്ട് ഒരാളുടെ ഈമാൻ തെറ്റിപ്പോയ എത്രയോ ചരിത്രമുണ്ട്. ഒരാള് പറഞ്ഞ ഒരു നല്ലതല്ലാത്ത വർത്തമാനം ഒരാളുടെ ജീവിതം തന്നെ കെട്ടിക്കെടുത്തി കളഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. അല്ലാ, ഈ പള്ളിമുറ്റത്തു നിന്ന് ഞങ്ങളിത് പറയുന്നു. ഈമാനോടെ ഞങ്ങളെ പൊതിഞ്ഞുകെട്ടി ഒരിക്കലും ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഉണ്ടാവുമ്പോ അന്ന് ഈമാൻ ഞങ്ങൾ കുറപ്പിച്ചു തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ,
നമ്മുടെ നാവ് കൊണ്ടൊരു മോശവും പറയേണ്ടവരല്ല, മറിച്ച് നാവ് കൊണ്ട് സ്വർഗം നേടേണ്ടവരാണ്. നമ്മൾ നിരന്തരം ചൊല്ലണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, പാതിരാവിലും എഴുന്നേറ്റിരുന്നു ഖുർആൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചെറിയ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഏതൊക്കെ ദിക്റുകളാണ് നമുക്കറിയുന്ന എത്രയോ ദിക്റുകളില്ലേ. സുബ്ഹാനല്ലാഹി എന്റെ സദസ്സിലെല്ലാവരും ഒന്ന് ചൊല്ലുമോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒന്നുകൂടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹിനെ കണ്ടു. നബി തങ്ങളെ അങ്ങ് കാണുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹി സലാം പറഞ്ഞു, നബിയെ ഉമ്മത്തിനോട് പറയണം സ്വർഗത്തിൽ വൃക്ഷം നടാൻ, സ്വർഗത്തിൽ വൃക്ഷം നടാൻ പറയണം, തൈകൾ നടാൻ പറയണം, സ്വർഗത്തിൽ വിത്തു വിതയ്ക്കാൻ പറയണം. നബി തങ്ങൾ പറഞ്ഞപ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സലാമിനോട് ചോദിച്ചു, എന്താണ് സ്വർഗത്തിൽ വൃക്ഷം നടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തൈകൾ നടേണ്ടത് പറഞ്ഞു തരാമോ. സ്വർഗമൊരു നിരന്ന ഭൂമിയാണ്, അവിടെ ഇങ്ങനെ വൃക്ഷം നടാൻ നിങ്ങൾ ഉമ്മത്തിനോട് പറയണം. സിദറത്തുൽ മുന്തഹയുടെ ചാരത്ത് വെച്ച് നമ്മളെല്ലാ നിസ്കാരത്തിലും പറയുന്ന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം അവിടുന്ന് പറഞ്ഞു, ഉമ്മത്തിനോട് പറയണം ചൊല്ലാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഒരാളിത് ചൊല്ലിയാൽ അയാൾ സ്വർഗത്തിലൊരു വൃക്ഷം നട്ടുവെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. ദുനിയാവിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ തോട്ടങ്ങളുള്ള മനുഷ്യരുണ്ട്, നമുക്കൊക്കെ സ്വന്തമായിട്ട് വസ്തു വാങ്ങിയിട്ട് തോട്ടം ഉണ്ടാക്കണം, പ്ലാന്റേഷൻ. ഞങ്ങളുടെ കോട്ടയം ഭാഗത്ത് ഞാൻ സേവനം ചെയ്യുന്ന മഴയിലൊക്കെ ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ഏലവും റബ്ബറും കൃഷികളൊക്കെ ഉള്ള ആളുകൾ. നമ്മുടെയൊക്കെ നാട്ടിൽ അത്ര ആളുകളുണ്ടാവുന്നത് കുറവാണ്. നമുക്ക് തോട്ടം, നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള ചെറിയ രണ്ടു മൂന്ന് ചെടിയും കുറഞ്ഞ വസ്തുവല്ലാതെ നമുക്ക് എന്താണുള്ളത്? സ്വർഗത്തിൽ നിങ്ങൾക്ക് തോട്ടം ഉണ്ടാവണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോട്ടം ഉണ്ടാവാനുള്ള വഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ചൊല്ലിയാൽ മതി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഉമ്മമാരെ നമുക്ക് ഈ ദിക്ർ അറിയാം, സഹോദരങ്ങളെ നമുക്ക് ഈ ദിക്ർ അറിയാം. ഇതറിയുമ്പോ നമ്മൾ ചെല്ലാൻ പറ്റുന്ന സമയത്തൊക്കെയും ഇതൊക്കെ ചൊല്ലാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അറിയുന്ന ദിക്റൊക്കെയും ചെല്ലാം, അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എത്രയോ വലുതാണ്. അത് പറഞ്ഞതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ അതിന്റെ കൂടെ ചേർക്കുന്നു. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പറ്റം സഹാബത്ത് വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നബി തങ്ങളോട് ഒരു പരാതി പറയണ്ട, ഞങ്ങൾക്കൊരു പരാതി പറയണ്ടത്. എന്താണ് പരാതി? പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ചില ആളുകളുണ്ട്, അവരെല്ലാ കൊല്ലവും ഹജ്ജിന്, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ചില ആളുകളുണ്ട് എല്ലാ കൊല്ലവും ഹജ്ജിന്, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് വേറെ ചില ആളുകളുണ്ട് അവര് പലപ്പോഴും ഉംറയ്ക്കും പോകും, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് വേറെ ചില ആളുകളുണ്ട് അവര് വലിയ സംഖ്യ റബ്ബിന്റെ മാർഗത്തിൽ സദഖ ചെയ്യും. ഇത് മൂന്നും ഞങ്ങൾക്ക് പ്രയാസമാണ്, കാരണം ഞങ്ങൾ ഫഖീറന്മാരാണ് മിസ്കീന്മാരാണെന്ന് നബി തങ്ങളോട് ആവലാതി പറഞ്ഞു സ്വഹാബി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കൊല്ലവും ഹജ്ജിന് ഹജ്ജിന് എല്ലാ കൊല്ലവും പോവും, ഉംറ കഴിയുമ്പോഴൊക്കെ പോവും, വലിയ സംഖ്യകൾ എടുത്തിട്ട് റബ്ബിന്റെ മാർഗത്തിലൊക്കെ സദഖയും. നബിയെ, ഇത് മൂന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് പരിഹാരം വേണം, ഞങ്ങൾക്ക് അവരെ കാണുമ്പോ വിഷമമാണ്, നാളെ പരലോകത്ത്
ഈ പറഞ്ഞ മൂന്ന് പ്രതിഫലവും കിട്ടുന്ന ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരാം. സ്വഹാബത്ത് ചോദിച്ചു, എന്താണത്? ഹജ്ജിന്റെ പ്രതിഫലം വേണോ? ഉംറയുടെ പ്രതിഫലം വേണോ? വലിയ സംഖ്യ സദഖ ചെയ്ത പ്രതിഫലം വേണോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലിക്കോ. ഈ പറഞ്ഞ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ആലോചിച്ചു നോക്കും. നിസ്കാരം കഴിഞ്ഞ അതേ സ്ഥലത്ത് നമ്മുടെയൊക്കെ പള്ളികളിൽ ഇമാമത്ത് തിരിഞ്ഞിരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിച്ചു ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഒരു ഹജ്ജിന്റെ പ്രതിഫലം, ഒരു ഉംറയുടെ പ്രതിഫലം, ഒരു വലിയ സംഖ്യ റബ്ബിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത പ്രതിഫലം. ഇത് മൂന്നും കളഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുന്ന എത്രയോ ആളുകളിൽ ഇന്നും ജുമാ ഉണ്ട്. ജുമാ കഴിഞ്ഞ രണ്ടാമത്തെ സലാമ റോഡിൽ വീട്ടുന്ന ആളുകളാണ്. രണ്ടാം സലാമ റോഡിലാണ് വീട്ടുന്നത്. ഒന്നാം സലാം കഴിഞ്ഞിട്ട് രണ്ടാം സലാമ ചെരുപ്പ് എടുത്തിട്ട് ഒരൊറ്റ പോക്ക പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഈ ഹജ്ജിനേക്കാൾ ഉംറയേക്കാൾ വലിയ എന്തെങ്കിലും ദുനിയാവ് ഇനി ചെയ്യാണ്ടോ? നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഇതിനേക്കാൾ വലുതാണോ? കടയിൽ ഒരു കച്ചവടം നടക്കാണ്ട് അതിന്റെ ലാഭം കൊണ്ട് ഹജ്ജിനോ പറ്റുമോ? പറ്റൂല. വളരെ ചെറിയൊരു കച്ചവടം. അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഈ കളഞ്ഞിട്ടോടുന്നത് ഇത്രയും വലിയ വലിയ പ്രതിഫലമുള്ള അമലുകളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സ്വർഗത്തിൽ പോവുക, സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞാൽ വലിയ എന്തോ മല പോലെ ചെയ്തു വെച്ചിട്ട് പോവാന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി ചെറിയ അമലിന് വലിയ പ്രതിഫലം കിട്ടിയ ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് ചൊല്ലണം, അല്ലാഹു അക്ബർ ചൊല്ലണം. ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ എന്ന് പറഞ്ഞാൽ വളരെ കനപ്പെട്ട ദുആയാണ്. വലിയ വലിയ ആശയങ്ങളാണ് ആ ദുആയിലുണ്ടാവുക. ആ ദുആയിൽ ഒരു അല്പനേരം ഒന്ന് കൂടിയിരിക്കുക, ആമീൻ പറയാ, അവിടുന്ന് എഴുന്നേറ്റ് പോവുക. അതിലൂടെ കിട്ടുന്ന പ്രതിഫലം ഹജ്ജിന്റെ കൂലി. ഒരു ദിവസം 5 വഖത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന ഒരു മനുഷ്യനെ മിനിമം 5 ഹജ്ജിന്റെ കൂലി. ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത്? ഉമ്മമാര് സഹോദരിമാർ ആലോചിച്ച് നോക്കൂ, നമ്മൾ പായ വിരിച്ച് നിസ്കരിച്ച് ദുഹറ് നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പായമടക്കാണ്. അതിനു മുമ്പ് അവിടെ ഇരുന്നിട്ട് ഈ സുബ്ഹാനല്ലാഹ് ഒന്ന് ചൊല്ലിയിരുന്നെങ്കിൽ ജീവിതത്തിൽ ഇനി എത്രയോ എത്രയോ നിസ്കാരങ്ങൾ നമ്മൾ കളഞ്ഞു. ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഒരു അല്പനേരം, ഒരു 10 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് കൂടി ഇരുന്നിട്ട് ഈ അമലൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരാമെന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം തരാമെന്ന് പറയുന്നു. ആ പ്രതിഫലമൊക്കെ നമ്മൾ വാങ്ങിവെക്കേണ്ടവരാണ്. അതിന് പറ്റിയ ചെറിയ ചെറിയ അമലുകൾ ചെയ്യുക. അപ്പൊ സുബ്ഹാനല്ലാഹ് പതിവാക്കുക, അൽഹംദുലില്ലാഹ് പതിവാക്കുക, അല്ലാഹു അക്ബർ പതിവാക്കുക. സ്വർഗത്തിൽ പോകുന്ന അമലാണ് സലാം, സലാമിനെ പതിവാക്കുക. ഞാനിവിടെ കോഴിവള മഹലിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് സലാം നഷ്ടമായി, അതോടുകൂടി എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങളുടെ കൽബിൽ ഐക്യം നഷ്ടമായി. സലാം നഷ്ടമായാൽ ഐക്യം നഷ്ടം. വീട്ടിൽ ഭാര്യയും ഭർത്താവും സലാം പറയാതെ വന്നു, കുടുംബത്തിൽ ഐക്യം നഷ്ടമായി. മക്കളും വാപ്പയും സലാം പറയാതെ വന്നു, മക്കളുടെ ഭാവിയും നഷ്ടമായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത അവസ്ഥയാണ്. അള്ളാഹു തആല എല്ലാ ലഹരികളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുതിയ തലമുറ, ഇന്നലെയും കൊല്ലത്തുനിന്ന് പോയ ഒരു സ്ത്രീയാണ് ബാംഗ്ലൂരിൽ വെച്ചിട്ട് പിടിച്ചത്, MDM. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ മഹലിലൊക്കെ ബോധവൽക്കരണം നടത്തേണ്ട ഒരു സമയം കൂടിയാണ്. ലഹരി മരുന്ന് MDMA. നമ്മുടെ പുതിയ പിള്ളേരെ കുറിച്ച് പറയുന്നത് പോച്ചയും പൊടിയടിച്ച് പറന്നു നടക്കാന്ന് പറഞ്ഞു. പുതിയ പിള്ളേരെ എത്ര ലഹരിയാണ് ഉപയോഗിക്കുന്നത്, എത്ര പേരുകളിലുള്ള ലഹരി. ഓരോ ദിവസവും പുതിയത് പുതിയതാണ് വരുന്നത്. മാതാപിതാക്കൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഇത് ലഹരിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ രൂപത്തിൽ, മിഠായികളുടെ രൂപത്തിൽ, സിറിഞ്ചിൽ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളുടെ രൂപത്തിൽ, വായിലിട്ട് ചവയ്ക്കുന്ന ച്യൂയിംഗം ഉൾപ്പെടെയുള്ള രൂപത്തിൽ, സ്റ്റാമ്പുകളുടെ രൂപത്തിൽ, എത്രയോ രൂപങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളുടെ ഇടയിൽ ലഹരിയുണ്ട്. കോടിക്കണക്കായ ലഹരി, കോടിക്കണക്കായ രൂപയുടെ ലഹരി വിറ്റഴിക്കുന്നത് നമ്മുടെ ഒക്കെ മക്കളുടെ ഇടയിലാണ്. സ്കൂളുകളിലാണ് വിറ്റഴിക്കുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല അവന്റെ കാവലിലാക്കി തരുമാറാകട്ടെ. ഏറ്റവും നല്ല വഴി അവരുടെ ഹൃദയങ്ങളെ പള്ളികളുമായി നിങ്ങൾ ബന്ധിക്കുക. പള്ളിയിലേക്ക് വരാൻ അവർക്ക് അവസരം ഉണ്ടായി കൊടുക്കുക.
ആത്മീയത അവരുടെ കൽബിൽ ഉണ്ടാക്കി കൊടുക്കുക. അതോടുകൂടി അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല വലിയൊരു ഹിഫ്ദ് നൽകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സ്വാലിഹീങ്ങളോട് അവർക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മക്കൾ എത്തിപ്പെടുന്ന സ്കൂൾ സാഹചര്യങ്ങൾ അടക്കുന്ന ലഹരിയുടേതാണ്. അടുത്തിരിക്കുന്ന കൂട്ടുകാരടക്കം മക്കൾക്ക് ലഹരി കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അല്ലാഹു തആല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിനകത്ത് നിന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് അഡിക്റ്റായ ഒരു കാലം. വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വർഗീയത പറഞ്ഞു, നമ്മുടെ മക്കൾ ഇന്ന് ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും മക്കൾ ലഹരി അടിമപ്പെട്ടു. വലിയവർക്കെന്താ പണി വർഗീയത പറയാ? പരസ്പരം വർഗീയത ഉണ്ടാക്കി നമ്മൾ പരസ്പരം ചേരി തിരിഞ്ഞു. നമ്മുടെ മക്കളോ അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവരെന്ത് ചെയ്തു? അവര് ലഹരിയുടെ ലോകത്ത് അഭിനന്ദ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞു, വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലി നടന്നപ്പോ നമ്മുടെ മക്കൾ അതിന്റെ ഇടയിലൂടെ മറ്റാരുടെയൊക്കെയോ ലഹരി മരുന്ന മാഫിയകളുടെ കൈകളിലെ കളിപ്പാട്ടമായി മാറി. ഇന്നങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജീവിക്കാൻ തന്നെ പിള്ളേർക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കൊക്കെ അറിയാവോന്നറിയില്ല, പുതിയ തലമുറയിലെ പിള്ളേരോട് ചോദിച്ചു ആരാണ്. എന്റെ രക്ഷകർത്താക്കൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ മകളോടോ മകനോടോ ചോദിച്ചോ നിങ്ങൾക്ക് ആരാകണം. കഴിഞ്ഞൊരു തലമുറ പറയായിരുന്നു ഞങ്ങൾക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആകണം, ഇന്ത്യയുടെ മിസൈൽ മാൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ മനുഷ്യരുടെ പേര് പറയാം, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുക്കർ ആവണം, ഇന്ത്യ അത്ഭുതപ്പെടുത്തിയ 5'5" മനുഷ്യൻ. പക്ഷെ ഇന്ന് നിങ്ങളുടെ കുട്ടികളോട്, ആൺകുട്ടികളോട്, നിങ്ങളുടെ പെൺകുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു പക്ഷേ മാതാപിതാക്കൾ കേൾക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആൻസർ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉത്തരായിരിക്കും, ഞങ്ങൾക്ക് കൊറിയക്കാരെ പോലായ മതി. കൊറിയക്കാരെ പോലായ മതി. എന്താ കൊറിയക്കാരായ ആളുകൾ? കൊറിയക്കാരായ ആണുങ്ങൾക്ക് താടിയൊന്നും ഉണ്ടാവില്ല, സ്ലിമ്മായിരിക്കും. അവരുടെ വേഷവും അവരുടെ ശൈലിയും അവരുടെ ഫാഷനും അതാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ അനുകരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കൊറിയക്കാരെ പോലായ മതി. കൊറിയയിലെ പെൺകുട്ടി, കൊറിയൻ ഡ്രാമകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കാകാൻ ആഗ്രഹിക്കുന്ന കൊറിയക്കാരെ പോലെയായി മാറണം, അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമാകണം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളാണ് നാളെ നമുക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. ഈ മക്കളാണ് നമ്മൾ മരിച്ചാൽ ചെയ്യേണ്ടത്. നമുക്കൊരു മക്കളെയും എങ്ങോട്ടും വലിച്ചെറിഞ്ഞു കളയാനില്ല. അള്ളാഹു നൽകിയ ഔദാര്യമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ റബ്ബിന്റെ കയ്യിൽ നന്നായി തന്നെ തിരിച്ചേൽപ്പിക്കണം. അതിന് നമ്മുടെ മക്കളെ എപ്പോഴും ശ്രദ്ധയോടുകൂടി, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അവരെ ശരിയായി മോണിറ്റർ ചെയ്യുകയും ഉപദേശിക്കുകയും ആവശ്യമായ സമയത്ത് ആവശ്യമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ നടത്തുകയും വേണം. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ചെറിയ അമലുകൾ, ആ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. ഈമാൻ നഷ്ടമാകാതെ എപ്പോഴും നമ്മുടെ കൽബിനെ സൂക്ഷിക്കണം. ചെറിയ ചെറിയ അമലുകൾ ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള വഴി അന്വേഷിക്കണം. ആ വഴി അന്വേഷിക്കുമ്പോ നമ്മുടെ മക്കളെയും നമ്മുടെ കൂടെ പിടിക്കണം, നമ്മുടെ മഹല്ലത്തുകളെ കൂടെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഓർക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും അവനെ നന്ദി ചെയ്യണം. നന്ദി കേട് കാണിക്കുന്നവരെ റബ്ബിന് ഇഷ്ടമല്ല. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു, നന്ദിയുള്ളവരായി എപ്പോഴും മാറണം. സ്വാലിഹീങ്ങളുടെ ജീവിതം അവരെ പഠിപ്പിക്കണം, അതിലാണ് വിജയമല്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മാസം ആരുടെ മാസമാണ്? സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരാണ്? ഔലിയാക്കളുടെ രാജാവല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധ്യാത്മികമായ ലോകത്തെ അത്യുന്നതമായ വിലാസമുള്ള ആളല്ലേ? അവർക്ക് പകരമൊരാളില്ല. ആ നേതാവായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം പറഞ്ഞു തരുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്? അവരോ നേരത്തെ നമ്മൾ ഒരു രാത്രിയിലെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവരോ നനവേറും എന്റെ
എന്റെ സദസ്സിൽ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റു നിൽക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുഹീദീ ശൈഖ് റളിയല്ലാഹു വലിയ ഇബാദത്ത് ചെയ്ത നേതാവാണ്. എത്രയോ രാത്രികൾ ഇബാദത്ത് ചെയ്തയാളാണ് ആ മുഹീദീ ശൈഖ്. തങ്ങളെ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. മസ്ജിദുൽ അഖ്സ പിടിച്ചെടുത്ത് വിമോചിപ്പിച്ചയാളാണ് സുൽത്താനു സലാഹുദ്ദീൻ. സുൽത്താനു സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടുമുട്ടിയ നേരത്ത് ആളുകൾ ചോദിച്ചു, സുൽത്താൻ നിങ്ങൾ ഇത്രയും യുദ്ധം ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ മുറിവൊന്നുമില്ലല്ലോ, നിങ്ങൾക്കൊരപായവും സംഭവിച്ചില്ലല്ലോ, നിങ്ങളുടെ ശത്രുക്കൾ എത്രയോ പ്രബലരായിരുന്നല്ലോ. മറുപടി വന്നു, ഞാൻ എന്റെ ചെറിയ പ്രായത്തില് കുഞ്ഞുമോനായിരിക്കുന്ന നേരത്ത് എന്റെ വാപ്പ എന്നെ കൊണ്ടുപോയി ഒരാളിന്റെ അരികിൽ. ആരാണെന്നറിയുമോ? എന്റെ വാപ്പ എന്നെയും കൊണ്ടുപോയത് മുഹീദീൻ ശൈഖ് തങ്ങളുടെ അരികിലാണ്. മുഹീദീൻ ശൈഖ് തങ്ങൾ എന്നെ ഒന്ന് തടകി. അതിന്റെ വർക്കത്താണ് എന്റെ ദേഹത്ത് വാള് തൊട്ടിട്ടില്ല, അപായപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കൊന്നുകളയാൻ പലരും വന്നു, പക്ഷേ തൊടാനാകുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചന നായകനായ സുൽത്താൻ സലാഹുദ്ദീന് കിട്ടിയ തൊടൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന ശൈഖ് ജീലാനിയുടെ ആത്മീയമായ സ്പർശമാണ്. ആ സ്പർശമാണ് നമ്മൾക്കും ലഭിക്കേണ്ടത്. എന്നെ പിടിച്ചോവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോ പറയാ. മോഹിയ ദീനി യാ മോഹിയ ദീനി യാ മോഹിയ ദീനി അബ്ദുൽ ഖാദിർ ജീലാനി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.